നമസ്കാരം ശ്രീ ഗുരുഭ്യോ നമഃ. ഭരതനാട്യ അഭ്യസനം ആരംഭിക്കുമ്പോൾ മന്ദിരം ചെയ്യുന്ന രീതിയാണ് തട്ടിക്കുമ്പിടൽ എന്ന് പറയുന്നത്. ആദ്യമായി ഭരതനാട്യം അഭ്യസിക്കാൻ വരുന്ന വിദ്യാർത്ഥി വെറ്റിലയിൽ പഴുത്ത അരക്കയും തന്റെ കഴിവിനൊത്ത പണവും വെച്ച് ഗുരുവിന് നൽകണം. ഗുരു പടിഞ്ഞാറ് വശത്തേക്കും ശിഷ്യ കിഴക്കോട്ടും നോക്കി ഗുരുവിന് ദക്ഷിണ വെച്ച് ഗുരുവിന്റെ കാലിൽ തൊട്ട് തൊഴഞ്ഞു നിൽക്കണം. ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന്റെ തുടക്കം എന്നും മനസ്സിൽ നിൽക്കുവാനും ഗുരുവിൽ തന്റെ എല്ലാം അർപ്പിച്ച് വിനീതനാകുകയാണെന്ന് കുട്ടിക്ക് തോന്നുവാനും ഇത് ആവശ്യമാണ്. ഒരു ശിഷ്യയെ സ്വീകരിക്കുന്ന ഗുരു ശിഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം ആത്മാർത്ഥമായി ചെയ്യും എന്ന ശബദം കൂടിയാണ് ഈ ചടങ്ങ്. വിദ്യ ആവശ്യപ്പെട്ട് വരുന്നവർക്ക് നൽകാനുള്ളത് തന്നിലുണ്ട് എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിൽ ദക്ഷിണ വാങ്ങുവാനുള്ള അർഹതയുള്ളൂ. തൊഴുതു നിൽക്കുന്ന ശിഷ്യർക്ക് ഗുരു ശേഷം വന്ദന ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുക്കും. ആദ്യം ഗണപതി സ്തുതിയും പിന്നീട് സരസ്വതി സ്തുതിയും ശേഷം ശിവന്റെ സ്തുതിയും അവസാനമായി ഭൂമി ദേവിയോട് മാപ്പ് ചോദിക്കുന്ന സമുദ്ര വസനീ ദേവി പർവ്വതസ്തന മണ്ഡലി നമോ വിശ്വംഭരേ മാത പാദസ്പർശം ക്ഷമസ്വമേ എന്ന ഈ ശ്ലോകവും ചൊല്ലിക്കൊടുക്കും. പിന്നീട് രണ്ടു കൈകളിലും കടകാമുക മുദ്രകൾ പിടിച്ച് നെഞ്ചിനു മുന്നിൽ കൊണ്ടുവന്ന് ഭുജങ്ങൾ ശകല നിലയിൽ പിടിച്ച് മുഖം നേരെ പിടിച്ച് മുൻപോട്ട് നോക്കി ശരീരം വളയാതെ സമപാദത്തിൽ നിൽക്കണം. വലത് ഇടത് ക്രമത്തിൽ പാദങ്ങൾ ഉയർത്തിപ്പൊക്കി നിലത്ത് തട്ടുക. പിന്നീട് ഇരു കൈകളിലും ശിഖരമുദ്രകൾ പിടിച്ച് ചുമലിൽ കൂടി കൊണ്ടുവന്ന് അതാത് വശത്തേക്ക് പതാക ഹസ്തങ്ങളായി മലർത്തി നീട്ടി മുഴുമണ്ഡല നിലയിൽ ഇരിക്കുക. രണ്ട് പതാക ഹസ്തങ്ങളും മുന്നിൽ കൊണ്ടുവന്ന് കമഴ്ത്തി നിലത്ത് തൊട്ട് തൊടുക. പിന്നീട് ഗുരുവിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന തൊട്ടുമണി തൊട്ടുവന്നിച്ച് നൃത്യാഭ്യാസം ആരംഭിക്കുക. നന്ദി, നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ.